മറയൂരിന് സമീപം പള്ളനാട് മംഗളംപാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. മംഗളംപാറ സ്വദേശി ദുരൈരാജാണ് കൊല്ലപ്പെട്ടത്. ഭക്ഷണം വാങ്ങി വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മറയൂർ ടൗണിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. പ്രദേശവാസിയായ ജോസ് മാത്യുവിന്റെ കൃഷിയിടത്തിൽ വെച്ച് ദുരൈരാജിനെ കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു. രാത്രിയോടെയാണ് അപകട വിവരം നാട്ടുകാർ അറിയുന്നത്. പ്രദേശത്ത് ഏതാനും ദിവസങ്ങളായി കാട്ടുപോത്തിന്റെ ശല്യം രൂക്ഷമാണ്. ഇതിലെ വലിയ റെഗുലറാ ആളുകൾ പോയി വരാങ്ക. ആണാലും ഭയം താ ഇരുന്നാലും എന്നെ ചെയ്ത് വന്യമൃഗങ്ങളുടെ അക്രമം കൊണ്ട് നാട്ടിൽ ആളുകൾ ഇപ്പോൾ മരിക്കുന്നത് ഒരു സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടുപോത്തിന്റെ അക്രമത്തിൽ ആദ്യമായാണ് ഒരാൾ കൊല്ലപ്പെടുന്നത്. ഇത് ഇവിടുത്തെ കൃഷിക്കാരിപ്പോൾ ഈ പ്രദേശത്തെ കൃഷിക്കാരെല്ലാം കാട്ട് വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ഇവിടെ നിന്ന് കൃഷിയും ഉപേക്ഷിച്ച് വീട് താമസിക്കാൻ കഴിയാതെ താഴേക്ക് ആളുകൾ കുടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തെ കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം. വന്യമൃഗങ്ങളുടെ അക്രമങ്ങളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണം. സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് കാട്ടുമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നു, ആളുകളുടെ ജീവൻ അപഹരിക്കുന്നു. അങ്ങനെ മറയൂര് ചുറ്റും മനത്താൽ ചുറ്റപ്പെടുന്ന പ്രദേശം ആളുകൾക്ക് കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അടിയന്തരമായിട്ട് നടപടികൾ ഉണ്ടാകണം മേലധികാരിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്തുന്നത് പതിവായിട്ടും വനംവകുപ്പ് സുരക്ഷാ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച നാട്ടുകാർ വനംവകുപ്പ് ജീവനക്കാരെ തടഞ്ഞു. ജനവാസ മേഖലയോട് ചേർന്നുള്ള വന അതിർത്തിയിൽ വേലി നിർമ്മിച്ച മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മറയൂരിൽ വനംവകുപ്പ് ചന്ദനമരങ്ങളുടെ സംരക്ഷണത്തിന് മാത്രമാണ് ശ്രദ്ധ ചെലുത്തുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു.